ഹായ് എല്ലാവർക്കും, അബീഗാസ് വേൾഡ് 2021 എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴം റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഒത്തിരി താമസമൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കണ്ടുവരാം. ഇത് ഞാൻ ഒരു 2 ഗ്ലാസ് മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ വേണം. ഇനി നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുത്ത് നിങ്ങളൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഒത്തിരി ലൂസായി പോകരുത് ബാറ്റർ. നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏലക്കയും ജീരകവും പൊടിച്ചത് കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 1/2 കപ്പ് തേങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ കശുവണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഇനി അതിലേക്ക് അവൽ, 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അവിടെ വൈറ്റ് അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മുടെ പഴം റോസ്റ്റിനായിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഴം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാനിലേക്ക് എണ്ണ എടുത്തിട്ട് നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോഴേ ഞാൻ ഒരു പഴം എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വശം ഒന്ന് കത്തി ഉപയോഗിച്ച് കീറിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 വശവും ഒന്ന് അമർത്തി യോജിപ്പിക്കാം. അങ്ങനെ നിങ്ങൾ 2 വശവും ഒന്ന് അമർത്തി എടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഒന്ന് പഴത്തിൻ്റെ ഉള്ളിലൊന്ന് ഒതുക്കി വെക്കുക. എന്നിട്ട് നമുക്കിനി പൊടിയിലേക്ക് മുക്കിയെടുക്കാം. മുക്കിയെടുത്ത് നിങ്ങൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇങ്ങനെ നിങ്ങൾ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കുക. ഇത് നമുക്ക് ഇത്രയും പണിയേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ പഴം റോസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇനി അടിവശം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് 2 വശവും ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം റോസ്റ്റ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ എടുക്കാറായി. ഇനി നിങ്ങൾ അത് എടുക്കുക. നമുക്കെല്ലാം ഇതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ഒത്തിരി താമസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ 2ാമതും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക്. ഇതുപോലെ നിങ്ങളെല്ലാം പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ പഴം വെച്ചുള്ള റെസിപ്പി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാക്കും അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ. നിങ്ങൾക്ക് അവലൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.
എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.